ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് നമ്മൾ ഇതുവരെ ക്രിയേറ്റ് ചെയ്ത പവർ പോയിന്റിലെ കണ്ടന്റിനെ കുറച്ചുകൂടി വ്യത്യസ്തമായി സിമ്പിളായി മോർഫ് ട്രാൻസിഷൻ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ ഈ ഒരു രീതിയിൽ എങ്ങനെ പ്രസൻറ്റ് ചെയ്യാമെന്ന് മനസ്സിലാക്കാം. ഞാനിവിടെ ആദ്യം തന്നെ ഒരു ബ്ലാങ്ക് സ്ലൈഡ് ആഡ് ചെയ്യുകയാണ്. അതിനുശേഷം ഒരു റെക്റ്റാംഗിൾ ക്രിയേറ്റ് ചെയ്ത് ഔട്ട്ലൈൻ നോ ഔട്ട്ലൈൻ സെലക്ട് ചെയ്ത് ഷേപ്പിൽ ഏതെങ്കിലും ഒരു കളർ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ ഈ റെക്റ്റാംഗിൾ 3 തവണ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് ഈ സ്ലൈഡ് ഫുള്ള് കവർ ആകുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യുകയാണ്. ഈ റെക്റ്റാംഗിളിൻ്റെ വിഡ്ത്ത് ഏകദേശം ഒരു 8.47 സെൻറ്റിമീറ്റർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 4 റെക്റ്റാംഗിൾ ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലെ നമ്മുടെ ഈ സ്ലൈഡ് ഫുള്ള് കവർ ആകുന്ന രീതിയിൽ റെക്റ്റാംഗിൾസ് അറേഞ്ച് ചെയ്യാം. അതിനുശേഷം ഓരോ റെക്റ്റാംഗിളും സെലക്ട് ചെയ്ത് ഡിഫറെൻ്റ് ഷെയ്ഡിലുള്ള കളർ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം നമുക്ക് ഈ ഓരോ റെക്റ്റാംഗിളിലേക്കും നമുക്ക് ആവശ്യമായിട്ടുള്ള ടെക്സ്റ്റ് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ തൽക്കാലം നേരത്തെ ക്രിയേറ്റ് ചെയ്ത സ്ലൈഡിൽ നിന്നും കോപ്പി ചെയ്യുകയാണ്. സോ ഓരോ റെക്റ്റാംഗിളിലേക്കും അതിലാവശ്യമായിട്ടുള്ള ടെക്സ്റ്റ് ആഡ് ചെയ്യുന്നു. ഇനി അതിനുശേഷം ഞാനിവിടെ ഇൻസേർട്ട് ടാബിൽ നിന്നും ഷേപ്പ് സെലക്ട് ചെയ്ത് ഈ ട്രയാംഗിൾ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഒരു ചെറിയ ട്രയാംഗിൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. അതിനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് ഈ ഒരു രീതിയിൽ അറേഞ്ച് ചെയ്ത് ഷേപ്പ് ഔട്ട്ലൈൻ നോ ഔട്ട്ലൈൻ സെലക്ട് ചെയ്ത് അതിന് തൊട്ട് മുമ്പുള്ള റെക്റ്റാംഗിളിൻ്റെ കളർ ഏതാണോ അത് തന്നെ സെലക്ട് ചെയ്യുന്നു. അതിനെ ഞാനിവിടെ ഈ റെക്റ്റാംഗിൾ സെലക്ട് ചെയ്ത് ഹോം ടാബിൽ നിന്നും ഇവിടെ ഈ ഫോർമാറ്റ് പെയിൻറ്റർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് വീണ്ടും ഈ ട്രയാംഗിൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ കളർ തന്നെ ഈ ട്രയാംഗിളിന് അപ്ലൈ ആവുന്നു. ഞാൻ ഈ ട്രയാംഗിളിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് അടുത്ത റെക്റ്റാംഗിളിലേക്കും അതുപോലെ പ്ലേസ് ചെയ്യുന്നു. നമുക്കിവിടെ ഈ ട്രയാംഗിളിനെ ഇവിടെ മൂവ് ചെയ്യുമ്പോൾ നമുക്കിവിടെ 2 ഡോട്ടഡ് ലൈനായിട്ട് ആ ഗൈഡ് കാണാം. സോ അത് ഒരേ ലൈനിൽ തന്നെ നമുക്ക് അറേഞ്ച് ചെയ്യാം. അതുവഴി വീണ്ടും ഞാൻ ഈ റെക്റ്റാംഗിൾ സെലക്ട് ചെയ്ത് ഇവിടെ ഫോർമാറ്റ് പെയിൻറ്റർ സെലക്ട് ചെയ്ത് ഈ ട്രയാംഗിൾ ക്ലിക്ക് ചെയ്യുന്നു. ഒരു വട്ടം കൂടി ഞാൻ ഈ ട്രയാംഗിൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് ഇവിടെ കൂടി ആഡ് ചെയ്ത് നൽകിയാണ്. ഓക്കെ, ഇനി ഞാൻ ഈ ആദ്യത്തെ റെക്റ്റാംഗിൾ അതിനോടൊപ്പമുള്ള ടെക്സ്റ്റ് ഒപ്പം ഈ ട്രയാംഗിളും സെലക്ട് ചെയ്ത് അവയെല്ലാം ഒരു ഗ്രൂപ്പാക്കി മാറ്റും. കൺട്രോൾ ജി എന്നുള്ള ഷോർട്ട് കട്ട് ഉപയോഗിക്കുന്നു. അതിനുശേഷം ആദ്യത്തെ ഗ്രൂപ്പ് ഏറ്റവും മുകളിൽ വരുന്നതിനായി ഈ ഗ്രൂപ്പ് സെലക്ട് ചെയ്തതിന് ശേഷം ഷേപ്പ് ഫോർമാറ്റിൽ നിന്നും ബ്രിങ് ഫ്രണ്ട് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. അതോടൊപ്പം അവസാനത്തെ ഗ്രൂപ്പ് സെൻഡ് ടു ബാക്ക് എന്നും സെലക്ട് ചെയ്യുന്നു. എനിക്ക് ഈ രണ്ടാമത്തെ ഗ്രൂപ്പ് മൂന്നാമത്തെ ഗ്രൂപ്പിൻ്റെ മുകളിൽ വരണം. അതിനായി ഞാൻ രണ്ടാമത്തെ ഗ്രൂപ്പ് സെലക്ട് ചെയ്ത് ബ്രിങ് ഫോർവേഡ് എന്ന് സെലക്ട് ചെയ്യും. ഇനി ഞാൻ ഈ സ്ലൈഡ് ഇവിടെ സൈഡിൽ നിന്ന് സെലക്ട് ചെയ്ത് ആ സ്ലൈഡിനെ ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുകയാണ്. അതിനായി കൺട്രോൾ ഡി എന്നുള്ള ഷോർട്ട് കട്ട് അവിടെ ഉപയോഗിക്കുന്നു. അതിനുശേഷം ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ആദ്യത്തെ സ്ലൈഡ് ഈ രണ്ടാമത്തെ ഗ്രൂപ്പ് സെലക്ട് ചെയ്ത് ലെഫ്റ്റ് ആരോ കീ ഉപയോഗിച്ച് ഈ ഗ്രൂപ്പിനെ മൊത്തം
ഈ ഒരു രീതിയിൽ മൂവ് ചെയ്യുന്നു. അതുപോലെ തന്നെ മൂന്നാമത്തെ ഗ്രൂപ്പും അതേപോലെ തന്നെ മൂവ് ചെയ്യുന്നു. ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഏകദേശം ഈക്വൽ ആകത്തക്ക രീതിയിൽ അറേഞ്ച് ചെയ്യുകയാണ്. തുടർന്ന് അവസാനം നാലാമത്തെ ഗ്രൂപ്പും ഇവിടേക്ക് മൂവ് ചെയ്ത് വെക്കുകയാണ്. അതിനുശേഷം ഈ രണ്ട് സ്ലൈഡുകളും സെലക്ട് ചെയ്ത് ഇവിടെ ട്രാൻസിഷൻസ് എന്ന ടാബിൽ നിന്നും മോർഫ് അപ്ലൈ ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ഈ ആദ്യത്തെ സ്ലൈഡ് സെലക്ട് ചെയ്ത് സ്ലൈഡ് ഷോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ ആദ്യത്തെ സ്ലൈഡിൽ ഈ ഒരു രീതിയിലാണ് നമ്മുടെ പ്രസൻറ്റേഷൻ ഉള്ളത്. വീണ്ടും നമുക്ക് മൗസ് ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലേക്ക് വളരെ മനോഹരമായി സ്മൂത്തായി നമ്മുടെ കണ്ടൻറ്റ് വിസിബിൾ ആവുന്നതായിട്ട് കാണാം. സോ അത്രയുമായിരുന്നു ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. തുടർന്നും ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായി ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.